നിന്റെ പ്രിയപ്പെട്ട മാറെ പ്രസവിച്ചു എന്ന വാർത്തറിഞ്ഞു കഴിഞ്ഞാൽ ലേബർ റൂമിന്റെ പുറത്തുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ വായയിൽ നിന്ന് ആദ്യമായി വരേണ്ട വാക്കേതാണ്? ഇന്നലത്തെ പ്രഭാഷണം അവിടെയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ആദ്യമായിട്ട് നീ പറയേണ്ട വചനം ഏതാണ്? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. അല്ലാഹ് ഒരു വശം എന്റെ പെണ്ണിന് നീ കൊടുത്തില്ല റബ്ബേ, ഒരു പ്രയാസവും എന്റെ പെണ്ണിന് നീ കൊടുത്തല്ലോ തമ്പുരാനെ. എന്റെ പെണ്ണ് 10 മാസത്തോളമായി പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും വേദാറുകളും മനസ്സിന്റെ കത്തി എന്താകുമെന്നാകുമെന്ന ടെൻഷനുകളും ടെൻഷനിന്റെ പർവ്വത സമാനമായ കുന്നുഭാരങ്ങളുമായിട്ട് ജീവിക്കുകയായിരുന്ന എന്റെ പെണ്ണ് വളരെ രാഹത്തായ സന്തോഷത്തോടെ പ്രസവിച്ചല്ലോ. അല്ലാഹ് നിന്റെ ഭാര്യ പ്രസവിച്ചു എന്നറിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട വാക്ക് അൽഹംദുലില്ലാഹ്. അതല്ല, നിന്റെ ഭാര്യക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാലോ? ആ ഓപ്പറേഷനിലൂടെ കുഞ്ഞ് പിറന്നാലും പറയേണ്ട വാക്ക് അൽഹംദുലില്ലാഹ്. നിന്റെ ഭാര്യയുടെ ഓപ്പറേഷൻ അല്ലാഹ് വിജയിച്ചില്ലേ ചെറുപ്പക്കാരാ? അല്ലാഹ് വിജയിപ്പിച്ചില്ലേ ചെറുപ്പക്കാരാ? ഒരു പ്രശ്നവും പറ്റാതെ, ഒരു പ്രയാസവും പറ്റാതെ, ഒരു സങ്കടങ്ങളും പറ്റാതെ, ഭാര്യക്കും കുഞ്ഞിനും ഒരു പ്രയാസമില്ലാതെ ഓപ്പറേഷനിലൂടെയാണെങ്കിലും അല്ലാഹ് നിനക്ക് കുഞ്ഞിനെ തന്നില്ല മോനെ. ആദ്യമായി നിങ്ങൾ പറയേണ്ട വാക്ക് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഉടനെ തന്നെ നമ്മൾ പറയേണ്ട വാക്ക് അതാണ് അൽഹംദുലില്ലാഹ്. നമ്മുടെ കുഞ്ഞ് നമ്മുടെ ഭാര്യ പ്രസവിച്ചു, ഉടനെ തന്നെ നമ്മൾ പറയേണ്ടത് അൽഹംദുലില്ലാഹ്. കുഞ്ഞ് പ്രസവിച്ചതിന് ഭാര്യ പ്രസവിച്ചതിന് അൽഹംദുലില്ലാഹ്. ഭാര്യക്കൊരു പ്രയാസവും ഇല്ല എന്ന് ഡോക്ടർമാര് പറയുമ്പോ വീണ്ടും പറയണം മോനെ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. കുഞ്ഞിനൊരു പ്രയാസവും ഇല്ല എന്ന് ഡോക്ടർ പറയുമ്പോ വീണ്ടും നിങ്ങൾ പറയുന്ന വാക്ക് അൽഹംദുലില്ലാഹ്. ഗർഭാശയമെന്ന അത്ഭുത ലോകം മഴ കൊള്ളാതെ വെയില് കൊള്ളാതെ ഒരു അതായിരിക്കണം നമ്മൾ പറയേണ്ടത്, അതായിരിക്കണം. അത് സുഖപ്രസവമായാലും സുഖപ്രസവം എന്നുള്ളത് ഒരു കണ്ണു തട്ടിക്കാലൊരു ഒരു പേരാണ് സുഖപ്രസവം അല്ലേ. നമ്മളെന്താ പറയാം, സുഖപ്രസവമായിരുന്നു എന്ന് പറയാം. ആ അൽഹംദുലില്ലാ വളരെ റാഹത്തായ സുഖപ്രസവമായിരുന്നു നമ്മൾ പറയാം. സഹോദരിമാരെ മുമ്പുന്ന സുഖപ്രസവമാണ് നമ്മള് അവരിരിക്കുന്ന കട്ടിന്റെ ആളിയാത്താടാ സുഖപ്രസവമായിരുന്നു പറയുമ്പോ ചിലപ്പോ ചവിട്ട് കിട്ടുന്ന നോക്കിക്കൊണ്ട് സുഖപ്രസവം പറയണേ കേട്ടില്ലേ. കാരണം പ്രസവത്തിന്റെ വേദന അനുഭവിക്കുന്നത് അവരാണ്. എന്നിട്ട് അവരെ സമീപത്തിൽ സുഖപ്രസവമായിരുന്നു അൽഹംദുലില്ലാഹ്. പ്രസവം റാഹത്താണ്, നോർമലാണ്. അതിനെ നമ്മൾ അൽഹംദുലില്ലാഹ് പറയണം. എത്ര സുഖപ്രസവമാണെങ്കിലും ആ പ്രിയപ്പെട്ട പെണ്ണ് അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. ആ പെണ്ണ് അനുഭവിക്കുന്ന ഒരു വേദന, അത് നമ്മളെ കൊണ്ട് അത് എങ്ങനെയാണെന്ന് പറഞ്ഞറിയിക്കാൻ ഒരിക്കലും കഴിയില്ല. അത് ഉമ്മമാർക്ക് തന്നെ വിവരിച്ചു തരാൻ കഴിയില്ല എങ്ങനെയാണ് അതിന്റെ, അത് എങ്ങനെ പറയണമെന്ന് ഒരിക്കലും അറിയില്ല. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയവരെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. പാവമാണ് നമ്മുടെ ഭാര്യമാർ, കൂടെ നിൽക്കണം, നമ്മുടെ കൂടെ നിൽക്കണം അവരുടെ കൂടെ. അള്ളാഹുവേ ഗർഭിണികളായ സഹോദരിമാർക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ, നീ സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്കെല്ലാം അല്ലാ നീ മക്കളെ നൽകണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലേബർ റൂമിന്റെ അകത്ത് ഭാര്യ പ്രസവിച്ചു. നമ്മൾ ഉടനെ എന്താ അറിയാം, ആ ഭാര്യ പ്രസവിച്ചു കേട്ടോ അൽഹംദുലില്ലാഹ്. നമ്മൾ ചോദിക്കും എന്ത് കുഞ്ഞാ, ആ പെൺകുഞ്ഞാണ്, ആൺകുഞ്ഞാണ്, അൽഹംദുലില്ലാഹ്. രണ്ടായാലും പറയേണ്ടത് അൽഹംദുലില്ലാഹ് എന്ന് നീ തീർത്ത് പറയണം. പിന്നെ എന്തുണ്ട്, പിന്നെ ലേബർ റൂമിന്റെ അകത്ത് നിന്ന് കുഞ്ഞിനെ നമുക്ക് കിട്ടാൻ കുറച്ച് വഴികും. ആദ്യം കാണിച്ചു തന്നിട്ട് അതല്ലെങ്കിൽ പ്രസവിച്ചു എന്നറിഞ്ഞാൽ കുറച്ച് ടൈം അവിടെ ഉണ്ട് അല്ലേ. പ്രസവിച്ചു എന്നാ പിടിച്ചോളി അറിഞ്ഞാൽ ആരും തരില്ലല്ലോ. പ്രസവിച്ചിട്ടുണ്ട്, ഇനി അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ കയ്യിലേക്ക് തരും. അങ്ങനെ തരുന്നതിന്റെ കടയിൽ നിങ്ങൾ ശുക്രന്റെ സുജോദ് ചെയ്യാൻ പറ്റുമെങ്കിലേ, നിങ്ങൾ ശുക്രന്റെ സുജോദ് ചെയ്യണേ.
പണ്ഡിതന്മാരതായ പണ്ഡിതന്മാരെ നമ്മ പഠിപ്പിക്കുകയാണ്. നിങ്ങളെ ഭാര്യ പ്രസവിച്ചു എന്നറിഞ്ഞാൽ, നിങ്ങൾക്കൊരു കുഞ്ഞ് പിറന്നു എന്നറിഞ്ഞാൽ, ശുക്രിന്റെ സുജൂദ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളൊരു ശുക്രിന്റെ സുജൂദ് ചെയ്യണമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മ പഠിപ്പിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു സന്തോഷം കടന്നു വരികയാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു സന്തോഷം കടന്നു വരുമ്പോൾ ആ സന്തോഷത്തിന് ആ അനുഗ്രഹത്തിന് ശുക്ര് ചെയ്തിട്ട് നമ്മൾ അല്ലാഹുവിനോട് അൽഹംദുലില്ലാ പറയലോട് കൂടെ ശുക്രിന്റെ സുജൂദ് കൂടി ചെയ്യണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. പിന്നെയോ അങ്ങനെ അൽഹംദുലില്ലാ ലേബർ റൂമിന്റെ അകത്തിരുന്ന് നമ്മുടെ ആദ്യത്തെ നമ്മുടെ കുഞ്ഞു കൺമണിയെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അല്ലാഹുവേ എന്തോ ഒരു സന്തോഷമാണ് ആ സമയമല്ല, എന്തോ ഒരു സന്തോഷമുള്ള സമയമല്ലേ. ആലോചിച്ചു നോക്കിയേ ചെറുപ്പക്കാരാ, നിങ്ങളെ ഭാര്യ പ്രസവിച്ച കുഞ്ഞിനാദ്യമായി നിങ്ങൾ കാണുമ്പോ എത്ര സന്തോഷമാണ് അള്ളാഹു നമ്മളെ മനസ്സിലേക്ക് തരുന്നത്, എത്ര സന്തോഷമാണ് ആനന്ദമാണ് നമ്മുടെ മനസ്സിലേക്ക് തരുന്നത്. നമ്മുടെ കുഞ്ഞിനെ കാണുമ്പോ നമ്മുടെ മനസ്സിലേക്ക് തരുന്ന സന്തോഷം എത്രയാണ്, നമ്മുടെ കുഞ്ഞിനെ കാണുമ്പോ മനസ്സിലേക്ക് അള്ളാഹു നമുക്ക് തരുന്ന ആനന്ദം എത്രയാണ്. അതാണല്ലോ അതാണല്ലോ വേദന അനുഭവിച്ച് പ്രസവിച്ച പ്രിയപ്പെട്ട പെണ്ണ് ആ കുഞ്ഞിനെ കാണുമ്പോ വേദനയെല്ലാം മറന്നു പോവുകയാണ്. തന്റെ ഉദരത്തിന്റെ അകത്ത് ഞാൻ കൊണ്ടു നടന്ന എന്റെ കുഞ്ഞുമോൻ പത്ത് മാസം വേദനയും ക്ഷീണവും പ്രയാസങ്ങളെല്ലാം അനുഭവിച്ച് എന്റെ ഉദരത്തിന്റെ അകത്ത് പെണ്ണു പോലെ കൊണ്ടു നടന്ന എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് ആ കുഞ്ഞിനെ കാണുമ്പോ പ പെണ്ണിന്റെ മനസ്സ് നിറയുകയാണ്. തമ്പുരാനെ ഞാൻ ഛർദിച്ചാലെന്താ, ഞാൻ പട്ടിണി കിടന്നാലെന്താ, എനിക്ക് ക്ഷീണം വന്നാലെന്താ, എനിക്ക് പ്രയാസം വന്നാലെന്താ, ഈ കൺമണിയെ ഈ പ്രിയപ്പെട്ട പൊന്നുമോനെ ഈ പ്രിയപ്പെട്ട പൊന്നുമോളെ നീ എനിക്ക് തന്ന തങ്ക കുടത്ത കാണുമ്പോഴെല്ലാം ആ സങ്കടമെല്ലാം അതിലൂടെ ഒലിച്ചു പോവുകയാണല്ലോ, ആ സങ്കടമെല്ലാം അതിലൂടെ ഒലിച്ചു പോവുകയാണല്ലോ. ഉടനെ തന്നെ നിന്റെ കുഞ്ഞിനെ നിന്റെ കൈകളിലേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ കുഞ്ഞിന്റെ വലത് ചെവിയിൽ നമ്മൾ പങ്ക് വിളിക്കണേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഭാര്യ പ്രസവിച്ചുകൊണ്ട് നമ്മുടെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ എത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആദ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ആദ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ആ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ വലത് ജമീലെ നിങ്ങളെ ബാങ്ക് വിളിക്കണേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. വലത് ജവിയിൽ ബാങ്ക് വിളിക്കൽ സുന്നത്താണ്. അത് ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലോ ആ കുഞ്ഞിന്റെ വലത് ജവിയിൽ നിങ്ങൾ ബാങ്ക് വിളിക്കണേ. കാരണം അങ്ങനെ ബാങ്ക് വിളിച്ചിട്ടുണ്ട് തോഹാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബാങ്ക് വിളിക്കുകയാണ്. മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രിയപ്പെട്ട ബീവിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അടകിലോ ഹായ ഗായ സുറോമൻ കൽമീണിയാലേ സുരലിദാ സുറ റാണി ഫാത്തിമ തോ സുഹറ മണിമോത്ത് റസൂലിന്റെ പൂമോളല്ലേ ഫാത്തിമ ബീവി അഴകിലോ അഴകായി മാറിയ ഫാത്തിമ തോ സുഹറ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ചപ്പോ
ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പ്രസവിച്ച സമയത്ത് അവിടുത്തെ തങ്കക്കുടങ്ങളായ മഹാന്മാരായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ വലത് ജമീല് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാങ്ക് വിളിക്കുകയാണ്. ആരംഭ റസൂലുള്ള ബാങ്ക് വിളിക്കുകയാണ്. വലത് ജമീൽ കുഞ്ഞിന്റെ വലത് ജമീൽ ആരാണോ അവിടെ ഉള്ളത് അവരെ ഉടനെ തന്നെ ബാങ്ക് വിളിക്കണ്ടേ. അവർ ആദ്യമായി കുഞ്ഞിന്റെ കാതിൽ കേൾപ്പിക്കേണ്ട ശബ്ദോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അതാവണം ചെറുപ്പക്കാരാ, അതാവണം ഉമ്മമാരെ, ലേബർ റൂമിന്റെ അകത്തിനിന്ന് കുഞ്ഞിന്റെ ശബ്ദം, കുഞ്ഞിന്റെ കാതിലേക്ക് ശബ്ദം കേൾക്കാതെ ശ്രദ്ധിക്കണം നമ്മളെ. പ്രസവമെടുക്കുന്ന ഡോക്ടർമാരാണെങ്കിലോ, അതിന് സഹായിക്കുന്ന നേഴ്സുമാരാണെങ്കിലോ, അവരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പ്രസവിച്ച കുഞ്ഞിന്റെ കാതിലേക്ക് ഒരു ശബ്ദം കേൾക്കാതെ, ഒരു ശബ്ദം കേൾക്കാതെ, സൗണ്ട് കേൾക്കാതെ ശ്രദ്ധിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ കുഞ്ഞിന് ആദ്യമായി ലഭിച്ച ഉടനെ സന്തോഷം നമുക്കുണ്ടാകുമല്ലോ. കുഞ്ഞിനെ കാണുമ്പോ ഒരുപാട് സന്തോഷത്തിന്റെ വാക്കുകൾ നമുക്ക് പറയാനുണ്ടാകുമല്ലോ. അതെല്ലാം പറയുന്നതിന് മുമ്പേ കുഞ്ഞിന്റെ കാതിലൂടെ ആദ്യമായി കേൾക്കേണ്ട നാമോ കഹിലാടത്തിന്റെ അധമനായ പടച്ചിതമ്പുരാന്റെ നാമമാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ആ നാമമാണ് ആദ്യമായി കേൾക്കേണ്ടത് പെങ്ങളെ. കുഞ്ഞിനങ്ങ് കിട്ടുമ്പോ മാഷാ അല്ലാഹ്, നമ്മൾ കുഞ്ഞിനെ കിട്ടുമ്പോ സന്തോഷത്തിന്റെ വാക്കുകൾ നമ്മൾ പറയും, നമ്മൾ പറയും സന്തോഷത്തിന്റെ വാക്കുകളൊക്കെ പറയും. ആ വെരി 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 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുഞ്ഞിനെങ്ങനെ കൊണ്ടുപോകും. ആ കുഞ്ഞിനെ ആദ്യം നമ്മൾ ആദ്യം കാതിലടിക്കേണ്ട ശബ്ദം അല്ലാഹു അക്ബർ എന്ന നാമമാണ്. ആ നാമമാണ് അല്ലാഹുവേ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കണമെന്നാണ്, വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കണമെന്നാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹ്. ഉദരത്തിൻ്റെ അകത്ത് നടന്ന പൊന്നുമോനല്ലേ, ഉദരത്തിൻ്റെ അകത്ത് കിടന്ന പൊന്നുമോനല്ലേ, ഒരു പ്രയാസവും ഇല്ലാതെ, ഒരു വിഷമവും ഇല്ലാതെ, ഒരു സങ്കടവും ഇല്ലാതെ ഉദരത്തിൻ്റെ അകത്ത് കൊണ്ട് നടന്നതാരാണ് പൊന്നുമോനെ. നിന്റെ ഉദരത്തിൻ്റെ അകത്തിനൊക്കെ ഭക്ഷണം തന്ന അല്ലാഹ്, ഉമ്മയുടെ ഗർഭാശയം അത്ഭുത ലോകത്തെ ഒരു പരിപോലും അല്ലാഹു നിനക്ക് തന്നില്ല, ഒരു ജലദോഷം പോലും അല്ലാഹു നിനക്ക് തന്നില്ല, ഒരു പ്രയാസം പോലും അല്ലാഹു നിനക്ക് തന്നില്ല, ഒരു കരച്ചില് പോലും അല്ലാഹു നിനക്ക് തന്നില്ല. ഉമ്മയുടെ പൊക്കിൽ കൊടിയിലൂടെ ഗർഭാശയ ലോകത്ത് ജീവിക്കുന്ന നിന്റെ വായയിലേക്ക്, നിന്റെ ശരീരത്തിലേക്ക് ഭക്ഷണത്തിന്റെ പോഷക ആഹാരത്തിന്റെ അവശിഷ്ടങ്ങളിലൂടെ നിനക്ക് ആരോഗ്യം തന്നത് അല്ലാഹുവാണ്. നീയാകുന്ന ബീജത്തുള്ളിയ മാംസ രക്ത കഷ്ണമാക്കി ആ മാംസ കഷ്ണത്തിൽ നിന്ന് നിന്റെ ശരീരത്തിന്റെ ഒരു രൂപം നിന്ന് നീ ചോദിക്കാതെ നിനക്ക് തല തന്നത് അല്ലാഹുവാണ്, നിനക്ക് ബുദ്ധി തന്നത് അല്ലാഹുവാണ്, നീ ചോദിക്കാതെ ആ അവയവങ്ങളാകുന്ന കണ്ണുകൾ തന്നത് അല്ലാഹുവാണ്, കാതുകൾ തന്നത് റബ്ബാണ്, നിന്റെ ശരീരത്തിൽ കൈകൾ തന്ന അല്ലാ, നിന്റെ ശരീരത്തിൽ കാലുകൾ തന്ന അല്ലാ, നിന്നെ പടച്ചത് റബ്ബാണ്, നിന്നെ പരിപാലിക്കുന്നത് റബ്ബാണ്, ആ പടച്ചതമ്പുരാണ് അല്ലാഹു അക്ബർ. ആ റബ്ബാണ് വലിയവനെന്ന നാമമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആദ്യമായ കുഞ്ഞു കേൾക്കേണ്ടത് അല്ലാഹുവേ. ആ ബാങ്ക് കൊടുക്കുന്ന ആണായാലും പെണ്ണായാലും പ്രശ്നമില്ല, ആണാണെങ്കിൽ അതാണ് ഉത്തമമെന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. വലത് ചെവിയിൽ നിങ്ങൾ ബാങ്ക് വിളിക്കണേ, ഇടത് ചെവിയിൽ നിങ്ങൾ കാമത്ത് വിളിക്കണേ.
വിളിക്കണേ. കാരണമെന്തെന്നറിയോ, ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ട് ലോകത്തേക്ക് പ്രസവിച്ച് വീഴുമ്പോ 70 പിശാചിന്റെ മക്കളാണ് ലോകത്തേക്ക് പ്രസവിച്ച് വീഴുന്നതെന്ന് മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ആ 70 പിശാചിന്റെ മക്കൾ ഈ കുഞ്ഞിനെ ആക്രമിക്കാൻ, ഈ കുഞ്ഞിനെ അപകടപ്പെടുത്താൻ ചുറ്റുപാകത്തിൽ നിന്ന് ശ്രമിക്കുമ്പോ ആ പിശാചിന്റെ ശല്യത്തിലുള്ള ശരീരത്തിലുള്ള നമ്മുടെ കുഞ്ഞിനെ അല്ലാഹു കവചം ഒരുക്കുന്നത്, അല്ലാഹു കാത്തു സംരക്ഷിക്കുന്നത് ഈ പാങ്കിലൂടെയാണ്, ഈ കാമത്തിലൂടെയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, വലത് ചെവിയിൽ വാങ്ങു കൊടുക്കണം, ഇടത് ചെവിയിൽ നമ്മൾ ഇക്കാമത്ത് കൊടുക്കണം. അല്ലാഹുവേ.